ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ തയ്യാറാക്കാൻ പോണത് രാവിലത്തെ ചായക്കടിയാണ്. അപ്പം നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് രാത്രിയൊക്കെ പച്ചരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയാലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം ഞാനിതിവിടെ റവ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ടൈമില്ലാത്ത നേരത്തെ കറിയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാകുമ്പോഴും അതുപോലെ തന്നെ പൊടികളൊക്കെ ഇല്ലാത്ത ടൈമാണെങ്കിലും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് റവയാണ് എടുക്കുന്നത്. ഒരു 250 ഗ്രാമിൻ്റെ കപ്പിൻ്റെ ഒരു കപ്പ് റവയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവൊക്കെ കപ്പാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഒക്കെ എത്രയാണ് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. നമുക്ക് റവ ഒന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യാതെ തന്നെ നേരിട്ട് മിക്സി കുഴച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എനിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. റവ ഒക്കെ പോന്ന് കിട്ടി പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അപ്പോൾ എന്താ, ഞാൻ 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഇപ്പോൾ തുറന്നെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിക്ക് ഇതുപോലെ 4 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് തികയാത്ത തേങ്ങയാണ്. അപ്പം നമുക്ക് തേങ്ങ ചേർക്കുമ്പോൾ ഇതിൻ്റെ രുചി കൂടും. അപ്പോൾ തേങ്ങ തീർച്ചയായും ചേർക്കുക. പിന്നെ 1/4 സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ചെറിയൊരു എരിവിനൊക്കെ വേണ്ടിയിട്ട്. മുളക് പൊടി ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ റവ ഇതുപോലെ കുതിർക്കാതെ വേണമെന്നുണ്ടെങ്കിലും അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ മിക്സിയിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ റവ കുതിർക്കാതെ ആവുമ്പോൾ നമുക്ക് അരയണ ടൈമിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ കുതിർത്ത റവയും മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടെ ഞാനിവിടെ മിക്സിൻ്റെ ചാറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള് മാഗിയും സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ അധികം റവ കുതിർത്തിട്ട് പിന്നെ 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി പോവരുത്. അപ്പോൾ ഇതിവിടെ വെള്ളം പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് നന്നായി അരച്ചെടുത്തതിൻ്റെ ശേഷം ഇതാ ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്രിസ്പി ആവാനൊക്കെ വേണ്ടിയിട്ടും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലൊന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദോശക്കൊക്കെ തടവി കൊടുക്കുന്ന പോലെ. പിന്നെ ഞാൻ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായി പരത്തി കൊടുക്കാതെ തന്നെ ചെറുതായി ഒന്ന് പരത്തി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ കട്ടിയില്ലാതല്ല, ചെറിയൊരു കട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗത്തൊന്ന് തടവി കൊടുക്കാം. കൂടുതൽ എണ്ണൊന്നും ആവശ്യമില്ലാതെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ചുട്ടിടുക. അപ്പോൾ ഞാനത് ഒന്നും ഇവിടെ റെഡി എടുത്തിട്ടുണ്ട്. 2 ആമത്തെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അരക്കൈലോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മേഖലയിലായിട്ട് ഒന്ന് ഓയിലും തടവി കൊടുത്തതിൻ്റെ ശേഷമാണ് അതൊന്ന് മറിച്ചിട്ടെടുക്കാൻ. 2 പ്രാവശ്യമായിട്ട് 3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ചെറിയ ബബിൾസൊക്കെ വന്നിട്ടൊന്ന് നമുക്കെല്ലാം ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള കടി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളിയായിട്ടുള്ള കടിയാണിത്. അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് ചൂടോട് കൂടി കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പം നമുക്കൊന്ന് ഈ അരിപ്പൊടി വെച്ചിട്ട് തന്നെ എന്നും കടി ഉണ്ടാക്കും. ഒന്ന് മാറിയിട്ടൊക്കെ അതുപോലെ കടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കണ്. ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.
അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.